അനാപ്പയ്മേൻ ഇന്ന് ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടി പോവാണ്. ചൂണ്ടയ്ക്ക് പിടിക്കാനോ? ആ അതെ. ഓ നമ്മൾ നമ്മുടെ കിളിക്കൂടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എന്റെ കയ്യിൽ ഒരു ചൂണ്ടയുണ്ട്. ഇത് കണ്ടല്ലോ, ഞാൻ ഒരു പോപ്പർ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിനകത്തുള്ള ഒരു മീൻപിടുത്തമാണ്. ഏത് മീൻ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കാൻ പോകുന്നറിയോ? ശിവപ്പയായിരിക്കും. അല്ല, ശിവപ്പിന് ഇട്ട് പിടിക്കാൻ പറ്റുമോ? അതെ, അനാപ്പയ്മേൻ ഇന്ന് ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടി പോവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല സബ്സ്ക്രൈബേഴ്സും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നും ഫിഷിംഗ് വീഡിയോ അല്ല, ഇന്നും കിളിക്കൂടിന്റെ വീഡിയോ ആണ്. ഞങ്ങൾക്ക് ഫിഷിംഗ് വീഡിയോസ് ആണ് ഇഷ്ടം എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. ഞാൻ അതിനെ കംപ്ലീറ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ ആഴ്ച മൊത്തം ഞങ്ങൾ മീൻ പിടുത്തായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിയോനെ ആയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോയി. ഞാനും ഉണ്ട്, റിയോയുണ്ട്, ജിനോജാജനും ഉണ്ട്. ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. റിയോയുടെ ഫസ്റ്റ് ഡേ ഫിഷിംഗ് ആണ്. ഫസ്റ്റ് ഡേ അല്ല, ആക്ച്വലി മൂന്നാല് ദിവസം പോയി, പക്ഷേ മീൻ കിട്ടിയിട്ടില്ല. മീൻ കിട്ടിയാലല്ലേ ഫിഷിംഗ് ആകത്തുള്ളൂ. അതുകൊണ്ട് റിയോയുടെ ഫസ്റ്റ് ഡേ ഫിഷിംഗ് ആണെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവാണ്. മൂന്ന് ദിവസം, അതായത് ഒരു ദിവസം രാവിലെ പോയിട്ട് കിട്ടിയില്ല, പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ മീൻ പിടിക്കാറില്ല, കാരണം ഓട്ടേമിയാണ്. വൈകിട്ട് പോയി, അന്ന് കിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ പോയി കിട്ടിയില്ല. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയി, നമുക്ക് മീൻ കിട്ടുന്നുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ പാകത്തിനൊരു വീഡിയോ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അനാപ്പയ്മേനെ ചൂണ്ടിട്ട് പിടിക്കാൻ വേണ്ടി പോവാണ്. എനിക്കറിയാം വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, പക്ഷേ കുഴപ്പമില്ല. കുഴപ്പമില്ല, പറയാം മീൻ സർവൈവ് ചെയ്തോളൂ. കാരണം നമ്മൾ ഈ വാറ്റിലൊക്കെ മറ്റേ മീനെ പിടിച്ചിട്ട് തിരിച്ചിടുമ്പോഴേക്കും അതിനൊന്നും പറ്റുന്നില്ലോ. ഏ കുറച്ച് മുറിവ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇത് എത്ര ഉള്ള മൂന്ന് ഹുക്ക്, അത്രയും കാര്യമുള്ളൂ. ആ എന്താണേലും ചൂണ്ട ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ഫസ്റ്റ് കിളിക്കൂടിനകത്ത് കയറിയിട്ട് ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഈ ആലപ്പുഴയിൽ കഴിഞ്ഞ് ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോഴേക്കും നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി കണ്ടായിരുന്നു. അപ്പോൾ അവർ കിളിക്കൂടിന്റെ വീഡിയോസാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അതുപോലെ ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഫിഷിംഗ് പുറകെ വരും കേട്ടോ. നല്ല മീൻ കിട്ടുമ്പോൾ എല്ലാവരും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ കിളിക്കൂടിലെ മറ്റേ അവനെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അതായത് കുഞ്ഞിപ്പെണ്ണെ, കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഇഷ്ടമാണ് കിളിക്കൂടി കയറാണ്ട്. ഞാൻ കൂട്ടി ഉറങ്ങുവാണ്, അവൻ എണീറ്റിരിക്കുകയാണ്, ഞാൻ ഉറപ്പായിട്ട് ഇവിടെ വന്നേനെ. അവന് കിളിക്കൂട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കിളിക്കൂടിനകത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും രണ്ട് അപ്ഡേറ്റ്, അതായത് നമ്മുടെ കിളിക്കൂടിനകത്ത് ഏകദേശം 3.5 മില്യൺ ആൾക്കാർ കണ്ടൊരു വീഡിയോ ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അണ്ണാനം മേടിക്കുന്ന വീഡിയോ അല്ലേ. അണ്ണാനം മേടിക്കുന്ന വീഡിയോ ഒരു 3.5 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ അന്ന് എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുമ്പാണ് നമ്മൾ അണ്ണാനം മേടിച്ചല്ലേ. 3 വർഷം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞു അല്ലേ. കംബോഡിയൻ സ്ക്വിറലിന്റെ ആയുസ് എന്ന് പറയുന്ന എത്ര വർഷം? 5 വർഷമാണ്. 5 വർഷം മാക്സിമം ആയുസ്. അതാണ്, അതായത് നമ്മുടെ ഫീമെയിൽ ചത്തുപോയി. അപ്പോൾ അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 4 to 5 വർഷമാണ്. 5 to 6 വർഷമാണ്. അപ്പം നമുക്കറിയത്തില്ല നമ്മുടെ കിട്ടിയപ്പോഴേക്കും അവന് എത്ര വയസ്സുണ്ടായിരുന്നു. കാരണം നമ്മുടെ കിട്ടുമ്പോൾ അഡൾട്ട് ആയിരുന്നു, അത്യാവശ്യം പ്രായമുള്ളപ്പോൾ കിട്ടുന്നത് തന്നെ. നമ്മൾ തന്നെ 3 വർഷം വളർത്തി. അപ്പോൾ അതിൻ്റെ ഒരു ആയുസ് തീർന്നാണ് അത് മരിച്ചു പോയത്. അപ്പം ബാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കും. നമ്മൾ ലൈനേജ് ചേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കമ്പോഡിനെ മേടിച്ചായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ അത് വീഡിയോ ഒക്കെ കാണിച്ചിട്ടില്ല. നമ്മൾ ലൈനേജ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണ്, എക്സ്ചേഞ്ച് ചെയ്തെടുത്താണ്. ഓ ഇതുണ്ടോ, ഞാൻ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കോക്കറ്റെയിൽസ് ബ്രീഡായിട്ട് ചാടാൻ കിടക്കുന്ന ഞാൻ കാണിച്ചു തരാം. സോറി, കോക്കറ്റെയിൽസ് അല്ല, ജാവെ ഇതായിരിക്കുന്നുണ്ടോ. അത് ജാവയുടെ കുഞ്ഞാണ്. ആ താഴത്തെ കൂട്ടിലുണ്ട്. ഉമ്മ രണ്ടുപേരും 2 ദിവസങ്ങളിൽ ചാടും കേട്ടോ. നമ്മുടെ പ്രാവ്, പ്രാവിൻ്റെ അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കുളത്തിലെ വെള്ളമൊക്കെ ഓരോ ദിവസം കഴിയുമ്പോഴും നല്ല ക്ലിയർ ആയി വരുവാണ് കേട്ടോ. ഇത് നമ്മുടെ 2 കോയിസ് ഇതിനകത്ത് കിടക്കുന്നു. സ്റ്റിംഗറെ എവിടെ? സ്റ്റിംഗറെ നൈസ് ഫിഷ് ഇതിനകത്തുണ്ട് കേട്ടോ. അവൻ അങ്ങ് മൂലയ്ക്ക് നിൽക്കുവാണ്. ഇതുണ്ടോ, ആ മൂലയ്ക്ക് നിൽക്കുന്ന ആർക്കിനും കാണാൻ പറ്റുന്നുണ്ട് എവിടെ നിൽപ്പുണ്ട്. സ്റ്റിംഗറെ സൈഡിലായിരിക്കും അല്ലേ? സൈഡിലവിടെ നേരെ മുകളിലോട്ട് നിൽക്കുള്ളൂ. ചണലത്തായിരിക്കും മിക്കവാറും നിൽക്കുന്നത്. അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇതിനകത്തു നിന്ന് നമ്മുടെ ആഫ്രിക്കൻ ലങ് ഫിഷിനെ മാറ്റിയപ്പോൾ തന്നെ മീനുകളുടെ എണ്ണം കൂടി കേട്ടോ. അതെല്ലാ ദിവസവും ഒരു 5 എണ്ണം 10 എണ്ണം പിടിച്ച് തിന്നോണ്ടിരിക്കുവായിരുന്നു അല്ലേ അഞ്ചു? ഇങ്ങനെ സക്കറുണ്ട്. അഞ്ചുവിൻ്റെ മറ്റേ ഇതിനൊക്കെ വെട്ടി അകത്തായിക്കൊണ്ടിരിക്കുവായിരുന്നു. നമ്മൾ ഇതിനകത്ത് ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ ഇല മാറിക്കിടക്കുന്നത് എങ്ങനെയാണ്? അതുണ്ടോ, അതെങ്ങനെയാണ്? ഞാൻ 1 മിനിറ്റ് ആഗ്രഹിച്ചു പോയി. നമ്മുടെ സ്റ്റിംഗറെ എങ്ങാനും ഇതിനകത്തുണ്ടോ? ആ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഇപ്പുറത്തേക്ക് വരുവാണ് കേട്ടോ. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. വീഡിയോയ്ക്ക് നീളമില്ല, വളരെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ അരാപ്പയ്മനെ ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതേ ഇതുണ്ടോ, ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 15 ദിവസം മേളിലായിട്ട് ഈ കിളി ഇവിടെ അടയിരിക്കുവാണ്. അതിൻ്റെ 2 സൈഡിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഒരു ഇച്ചിരി വീർത്തിരിക്കുന്ന കാണാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഇത്രയും നാൾ ഇവിടെ കിളീനെ വളർത്തിയിട്ട് ഒരു കിളി പോലും ഇതുപോലെ അടയിരിക്കുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല. അതായത് 1 സെക്കൻഡ് നേരം അവിടുന്ന് മാറിയിരിക്കത്തില്ല. അല്ല, ഇപ്പോൾ നമുക്ക് ഏറെ ഏത് കിളി ഇരുന്നാലും നമുക്ക് അത് ഇടയ്ക്ക് അങ്ങോട്ട് മാറി പോകുമ്പോഴേക്കും മുട്ടയുണ്ട് നോക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവരുടെ കേസിൽ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ ജസ്റ്റ് സൂം ചെയ്യാവേ. ഇതിപ്പോൾ ആൺകിളിയാണ് ഇരിക്കുന്നത്, ഇവിടെ ഇങ്ങനെ അടയിരിക്കുവാണ്, ഒരു രക്ഷയില്ല. ഇപ്പം അടിയിൽ നിങ്ങൾക്ക് ഇച്ചിരി വീർത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മുട്ടയിട്ടിട്ടുണ്ടായിരിക്കും എന്നാണ്, നമുക്ക് അറിയത്തില്ല. നമുക്ക് കാണാനായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു മാർഗ്ഗവുമില്ല. പ്രാവ് മുട്ടയിട്ട് വിരിയുന്ന എനിക്ക് തോന്നുന്നത് ഏകദേശം 20 ദിവസം എടുക്കുമെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ആൾക്കാർ ജസ്റ്റ് ഞാൻ പറയും തെറ്റാണെങ്കിലൊന്ന് കറക്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്തേ. അപ്പോൾ 20 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മുടെ കിളിക്കൂടിനകത്ത് മേജർ അപ്ഡേറ്റ് അതാണ്. പിന്നെ വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചെടികളൊക്കെ ഇലയെല്ലാം പോയി നിൽക്കുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഫംഗസോ വല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെടികളൊക്കെ മാറ്റാൻ സമയമായി.
അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കുഴികൾ കുഴിച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടോ, 1, 2, 3 10 കുഴി ടോട്ടൽ കുഴിച്ചിട്ടിട്ടുണ്ട് ചെടി മേടിക്കാനായിട്ട്. അപ്പൊ നമ്മൾ അടുത്ത ദിവസം ചെടി മേടിക്കാൻ പോലെ അടുത്ത ദിവസം ചെടി മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ കിളിക്കൂട്ടി വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെടികൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ, നിങ്ങൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്ക് കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി മീൻപിടുത്തത്തിലേക്ക് കടക്കാം. ശരിക്കും പിടിക്കാൻ പോവാണെന്ന് എല്ലാവരും ചോദിക്കുന്നത്, എല്ലാവരുടെ വിചാരം ഞാൻ ചുമ്മാ തമാശക്ക് പറയുന്നതാണ്. അല്ല കുഞ്ഞിപ്പെണ്ണെ, അരാപ്പയും വേണേ നമുക്ക് ചൂണ്ടിട്ട് പിടിക്കണ്ടേ, പറ പിടിക്കണം എന്ന് പറ ആണോ കുഞ്ഞിപ്പെണ്ണ? യെസ് പറഞ്ഞു. ഗപ്പിയല്ലോ, അല്ല ഗപ്പിയല്ല, ഗപ്പിയല്ല. ഇത് ഇത് എന്ത് മീനാണ്? ഇത് ചാടിപ്പോയി അവിടെ ചത്ത് കിടക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഏത് മീനാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാവേ. ഓ, ഇത് അപ്പൊ നമ്മുടെ സ്പാർഫിഷ് ആണോ? ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വെച്ചാൽ നമുക്കിത് അറിയാൻ പറ്റുന്നില്ല. ഗപ്പിയല്ലേ? ഗപ്പിയല്ല, ഇത് വേറെ എന്തോ മീൻ. അത് സ്പാർഫിഷ് ആണ്. ആ സ്പാർഫിഷ് അതേണ്ടേ, വായടിക്കണ്ടോ? ഇത് എവിടെ നിന്ന് ചാടി നടത്തില്ല, ഇങ്ങനെ വല്ലതും കേറി സ്പാർഫിഷ് ഇങ്ങനെ കേറി കിടക്കുമല്ലോ. ഇവിടുന്ന് ചാടിയതായിരിക്കും. നമ്മുടെ സ്പാർഫിഷ് ചത്തുപോയി, കുഴപ്പമില്ല, നമുക്ക് ഇതിന് അരാപ്പമിക്കാൻ കൊടുത്തേക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മളിനി ചൂണ്ടയിടൽ മത്സരത്തിലേക്ക് കടക്കാൻ പോകാം. അപ്പൊ റിയോനെ കുളിപ്പിച്ചിട്ടേക്കോണോ? അവേ കുളിപ്പിച്ചിട്ടില്ല. പക്ഷെ അല്ലെങ്കിൽ റിയോനെ കൊണ്ടുപോകുന്നു, അവന് വിഷമാവും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ. റിയോ നീ വരുന്നുണ്ടോടാ മീൻ പിടിക്കാൻ? നോക്കട്ടെ, ഉണങ്ങിയില്ല അപ്പേ, നനഞ്ഞിരിക്കുക. അവന് ഇപ്പൊ അവനെ അഴിച്ചു വിട്ട് അവന്റെ ദേഹത്ത് മൊത്തം ചെളിയാണ്. മണ്ണാട്ടും കുളിപ്പിച്ച് വിട്ട് അതേപടി തന്നെ അവനെ കിടന്ന് ഉരുളൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് നീ എവിടെ ഇരുന്നു? നമ്മൾ ചൂണ്ടയിടാൻ പോകുന്നതിന് അധികം ബഹളം വെച്ച് പോലെ. ഇപ്പൊ ഫിഷിങ്ങിന് പോകുമ്പോൾ എപ്പോഴും നമ്മള് നമ്മള് അരാപ്പമെങ്കിൽ സാധാരണ തീരെ എടുക്കാൻ പോകുന്നില്ല. ചൂണ്ട പോകുമ്പോഴേക്ക് നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വേണം പോകാനായിട്ട്. അപ്പനോട് പറഞ്ഞാൽ ഇവിടെ ഒന്ന് കാശിയാണ്, അതേ പറഞ്ഞു. പിന്നെ അല്ലാതെ അതിന് മുമ്പ് തീറ്റ കൊടുക്കാൻ പോകും, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിന് മുമ്പ് തീറ്റ കൊടുക്കാൻ പോകും. അതേണ്ടേ, ഞാൻ ചോദിച്ചത് ഇത് ഹുക്കായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അങ്ങനെ എടുത്തിടും, അതൊക്കെയാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. കാരണം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അല്ലെങ്കിൽ പിന്നെ നമ്മള് ഫസ്റ്റ് നമ്മൾ ഹുക്ക് റിമൂവ് ചെയ്യും. ഞാൻ വീഡിയോ എടുക്കുള്ളൂ, ഞാൻ വീഡിയോ എടുത്താളാ. ജിനാജം പറഞ്ഞ കൂട്ട് തന്നെ നമ്മൾ ഒരു ഹുക്ക് ഇടുന്നുള്ളൂ, രണ്ട് ഹുക്ക് ഇട്ട് കഴിഞ്ഞാൽ ടാസ്ക് ആണ്. എക്സാക്ട് പോയിന്റ് ആണ് ജിനാജം പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഒരു ഹുക്ക് ഊരിയിട്ടുണ്ട്. ആ ഹുക്കിന് ഊരിയ ഹുക്കിന് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുവാണ്. പുറത്തെ ഹുക്കുകൾ ഊരിയേക്കാം. ഒപ്പക്ക് ഇപ്പളാ സന്തോഷമായത്. ഹുക്കിട്ട് നമ്മൾ എന്താണ് പിടിക്കത്തില്ല, 100% ഉറപ്പല്ലേ? നിങ്ങളൊക്കെ എന്നാലും വിശ്വസിച്ചല്ലേ ഞാൻ പറഞ്ഞത്? വേറെ ആരെയും വളർത്തിയാണ് ചിലപ്പോൾ പിടിച്ചോളെ, വേറെ ആരെയും വളർത്തിയിട്ട് നമ്മുടെ അടുത്ത് പറയുവാണ് നിങ്ങൾ വന്ന് ചൂണ്ടിട്ട് പിടിച്ചോളാൻ പറഞ്ഞാൽ നമുക്ക് ആ ഒരു സെന്റിമെന്റൽ അപ്രോച്ച് കാണത്തില്ല. കാരണം നമുക്ക് മീനെല്ലാം ഒരു പറയുന്നത് ഇത് നമ്മൾ വളർത്തിയതായിട്ടാണ് കേട്ടോ. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇനി നമ്മുടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേല് മീൻ സ്ട്രൈക്ക് ചെയ്യുമോ? ചെയ്യും. അഞ്ചു ചെയ്യുമായിരിക്കും. നമ്മളിത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സഹിതോ ആണോ? ആ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ അവർ സ്ട്രൈക്ക് ചെയ്യുന്നായിരിക്കുന്ന. ഓ വായില വായില, ഓ മൈ ഗോഡ്, സ്ട്രൈക്ക് സ്ട്രൈക്ക് ആടി ഓളി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുമല്ലോ ഫ്രഷ് വാട്ടറിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്ത് എന്നാ സൂപ്പർ ആയിരിക്കും. അവർക്ക് ഉടനെ കളഞ്ഞാൽ മതി. അല്ല പുള്ളി അടുത്ത് വന്നല്ലോ, എന്നാലും അലിഗേറ്റർ അലിഗേറ്റർ സ്ട്രൈക്ക് ചെയ്തിരുന്നത് ടോപ്പ് വാട്ടർ. ഡീപ് വാട്ടർ ആണ് ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്തേ. അവർക്ക് മനസ്സിലായി. ഓ അടിച്ചു, കൊണ്ടുപോയി കളഞ്ഞു. അപ്പൊ തന്നെ ഒന്ന് ചവയ്ക്കും. രണ്ടാമത്തെ സ്ട്രൈക്ക്, രണ്ട് സ്ട്രൈക്ക്, രണ്ടരാപ്പമേ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. വീഡിയോയ്ക്ക് അതും കിട്ടിയിട്ടുണ്ടോ? നാല് ചെയ്യും. ഫ്രഷ് വാട്ടർ നീ സ്ട്രൈക്ക് ആണ് എന്നെ അടിപൊളിയായിരിക്കും. നമ്മൾ എന്താണെങ്കിലും അവരെ പറ്റിച്ച സ്ഥിതിക്ക് അവർക്ക് എല്ലാവർക്കും തീറ്റ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ നമ്മുടെ അലിഗേറ്റർ കഴിക്കും, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളുണ്ടല്ലോ റിയൽ തീറ്റ, നമ്മുടെ അലിഗേറ്ററുകാരനെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. പാവത്തിനൊന്നും കിട്ടാറില്ല. വേണമെങ്കിൽ നീ വന്ന് കഴിച്ചോ മുതലക്കുട്ട. ആ നോക്കാവേ, വായിക്കാത്ത വെച്ചോ നടക്കുവാണ്. അത് നോക്കി ഞാൻ ലൂസാക്കി വിട്ടിരിക്കുക. നോക്കാം പുള്ളി എന്നാണ് ഇവന്മാരുടെ എങ്ങനെ ഭക്ഷണം കഴിക്കും. നോക്കാം, ഇത് വാഗ പോട്ട് അതിന്റെ വായിന്ന് പിടിക്കാൻ നോക്കുന്നത്. മിക്കവാറും ഇവന്മാർ തമ്മിൽ അടിയായിരിക്കും. അലിഗേറ്റർ വാഗ എടുന്ന രക്ഷപ്പെടുവാണ്. വാഗ പുറകെ തന്നെ ഉണ്ട് അലിഗേറ്ററിന്റെ. ഇത് വായിൽ ഉടക്കി അലിഗേറ്റർ തട്ടിപ്പോ. നൂല് വിട്ടുപോയോ? ബലം പിടിച്ചു. അയ്യോ വല്ലതും തിന്നോ, ഇത് വിട്ടു പോകുന്നില്ല. അലിഗേറ്റർ തന്നെ വരുന്നത്. ഞാൻ പിടിക്കും. ഇയാളെ ചൂണ്ട എടുത്ത അടുത്ത അവസ്ഥ. നിനക്കെങ്കിലും ഇത് വിട്ടു പോകത്തില്ല അലിഗേറ്ററെ. എന്നാടാ നിന്നെ രണ്ടു പ്രാവശ്യം പറ്റിച്ചല്ലേ, ഞാൻ കൊടുത്തേക്കാം. നിനക്ക് തന്നെ എന്നാ
അവന് കൊടുത്തു കേട്ടോ. ഇവന്മാര് തമ്മിൽ ഇതിനടിയിൽ അടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നോക്കി അവന്റെ വായിലിരിക്കുന്ന സാധനമാണ് അവൻ കട്ടിച്ചു പിടിച്ചു നടക്കണം. മുതലേക്ക് മറ്റേ തീറ്റ വാഹം ഇവന്റെ പുറകെ നടക്കുവോ അതിന് കൊടുക്കാൻ. എന്റെ വായിക്കാത്തോണ്ട് അവൻ എങ്ങനെ കഴിക്കുന്ന നോക്കാം. അതൊക്കെ ഇത് നല്ല കടിച്ച് ചവച്ചു വെച്ചിരിക്കും. അതിനെ കഴിക്കട്ടല്ല കടിക്കുന്നെങ്കിൽ നിറച്ചു നോക്കി ബ്രീത്തി ആവുന്നുണ്ടോ. അലിഗേറ്റർ വിഴുങ്ങി കേട്ടോ. അലിഗേറ്റർ അതിനകത്താക്കി ഒരു കാര്യം ചെയ്യാം. നമുക്ക് അടുത്ത പീസ് നമ്മുടെ ചെറിയ അരാപ്പൈമയ്ക്കുള്ള ഒരു കുഞ്ഞപ്പം പീസ് അടിക്കണ. ചെറുതായി അടിക്കണ. ആ ബെസ്റ്റ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ആറ്റി ചൂണ്ടാൻ പോയപ്പോഴും കിട്ടിയതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ മീനുകളാണ് കിട്ടുന്നത്. ചെറിയ കൊടുക്കാം. ആ അടിച്ചോ. അവൻ എല്ലാം സിമ്പിൾ ആയിട്ട് അടിച്ച് നമുക്ക് ഇതൊക്കെ നമുക്ക് ചൂണ്ട കിട്ടുന്ന മീനാണ്. നിങ്ങൾ കണ്ടോ നോക്കി കാണിച്ചോളൂ ചോദിച്ചാൽ ഇതെല്ലാം പുല്ലനും മഞ്ഞക്കുരിയൊക്കെയാണ്. എല്ലാ ദിവസവും ഒന്നും രണ്ടര ഒക്കെ വെച്ച് കിട്ടും. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. എന്താണ് ഫിഷിംഗ് വീഡിയോ വരുന്നതാണ് കേട്ടോ പറയാം. അടുത്ത അവന്മാർക്കാണ് അവന്മാരുടെ അടുത്തന്നെ അടിച്ചു. ഒരു ദിവസം 1 കിലോ മീൻ വേണം ഇവർക്ക് കേട്ടോ. വരുന്നതാണേ അടിച്ചു തല അലിഗേറ്ററിന് കൊടുക്കണം. അലിഗേറ്ററും അരാപ്പയും ഒരുമിച്ച് കടന്നു കഴിഞ്ഞാൽ അലിഗേറ്ററിന് കിട്ടത്തില്ല. അവന് ഒരെണ്ണം കഴിച്ചിട്ട് അവന് ദഹിച്ചില്ലെന്ന് തോന്നുന്നു. അവൾ കിടക്കട അത് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഓ അരാപ്പയും എന്തോരം കഴിച്ചാലും ഇവന് വയറ് അറിയത്തില്ല കേട്ടോ. തീർന്നു. 1 കിലോ മീനാണ് നമ്മൾ ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇന്നും വൈകിട്ട് ഞങ്ങൾ ചൂണ്ടിടാൻ പോവാണ് കേട്ടോ. മീൻ കിട്ടുവാണെങ്കിൽ അടുത്ത ദിവസം, അടുത്ത ദിവസം അല്ല, മീൻ കിട്ടുകഴിഞ്ഞാൽ നാളെ തന്നെ ഫിഷിംഗ് വീഡിയോ വരും. ലേറ്റ് ആകുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണം. ജിനോചാച്ചൻ, പപ്പ, നമ്മുടെ അരാപ്പയ്മ, ഫിൽട്രേഷൻ്റെ പണിയും നമുക്ക് ഇതിനിടയ്ക്ക് ചെയ്യണം. അപ്പോൾ താങ്ക് യു. എന്നാ കിളിക്കൂട്ടി വരണോ? എല്ലാവരും കൂടെ കിട്ടുന്ന രീതി വൈഡായിട്ടെ. ഞാൻ പിടിച്ചോളാം. ദേ എടുക്കുമല്ലേ. അപ്പം എടുത്തോ. വണ്ടി എവിടെയെങ്കിലും മണലിൽ താഴുവാണെങ്കിൽ കയറ്റാനുള്ള വണ്ടി വിളിച്ച് പറഞ്ഞിട്ടില്ല, വിളിച്ച് പറയണം. ഇത് പോയി മണലിൽ താന്നിങ്ങനെ കിടക്കും. താന്ന് കിടന്നു കഴിയുമ്പോഴേക്കും തിരയടിച്ചാലും തിരിച്ച് ചൂണ്ട ഇങ്ങോട്ടേക്ക് റിട്ടേൺ വരത്തില്ല. ചൂണ്ട രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പെണ്ണിന്റെ ഒരു സ്പിൻ ഫിഷറും ജിനോഷ് പ്രാവശ്യം കൊല്ലത്തിന് പോയല്ലോ. ഇവിടുന്ന് കൊല്ലത്തിനൊക്കെ പോട്ടെ അടിപൊളിയായിരിക്കും അല്ലേ. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്യട്ടോ. ഒരു 5000 കമന്റ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും കൊല്ലം കൊല്ലം ഫിഷിംഗ് വരും. അയ്യോ ആ ചേട്ടാ ടൈമിൽ കയറി പോവാണല്ലോ. ഇന്ന രീതിയിലുള്ളൊരു മീൻ കിട്ടുന്നില്ല. അതായത് നമ്മൾ ഒരു മീനെ കിട്ടണം. അല്ല ഒന്നും എടുക്കാം ശരിക്കും. അല്ല ഒന്നും കട്ടിയെടുത്തോ. വേണ്ട.